വെൽഡിംഗ് ചെയ്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഭാഗം വരും. ഇതാണ് നമുക്ക് തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രധാന ഭാഗം. ഈ തുരുമ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവർ ഈ വെൽഡ് ചെയ്തതിന് ശേഷം അതിൽ എപ്പോക്സി പ്രൈമർ വീണ്ടും ടച്ച് ചെയ്ത് വിടും. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഓടിട്ട് പോകാവുന്നതാണ്. എന്നാൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരു പെയിന്റ് കൊടുക്കണം. അതിൽ പഴയ ലുക്ക് കിട്ടുന്നതിനായിട്ട് ഒരു ബ്രൗൺ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് പെയിന്റ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയാണ്, താഴെ നിന്ന് കണ്ട ഫ്രണ്ട് ഏരിയയിലാണ് ഞാനിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബ്രൗൺ കളർ പെയിന്റ് അടിച്ചിരിക്കുന്നതായിട്ട്. ഇത് എപ്പോക്സിയിൽ ബ്രൗൺ കളർ അവൈലബിൾ അല്ല. അപ്പോൾ അത് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പി യു പെയിന്റുകൾ വാങ്ങി എപ്പോക്സി പ്രൈമറിന് മുകളിൽ അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വെൽഡിംഗ് പീസ് കട്ട് ചെയ്ത് നീക്കിയതിൻ്റെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ പ്രൈമർ കാണാം. ഇതാണ് എപ്പോക്സി പ്രൈമറാണ്, അതിൻ്റെ മുകളിലാണ് നമുക്ക് പി യു ബ്രൗൺ കളർ അടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കിനി ബ്രൗൺ അടിക്കാനുള്ളതാണ്. അവർ ആ പീസ് ഇവിടുന്ന് കട്ട് ചെയ്ത് നീക്കം ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇത് കാണുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ISI മാർക്കും മറ്റു കാര്യങ്ങളും. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ISI പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ പേരും മറ്റും ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, തലതിരിഞ്ഞാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഈ പൈപ്പിൽ പ്രിൻ്റഡ് ആണ്. പിന്നെ പൈപ്പിൻ്റെ പീസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ പൈപ്പിൻ്റെ അകത്ത് നോക്കുമ്പോൾ, ഇത് വീഡിയോയിൽ അത്ര വ്യക്തമല്ല, ഇത് നോക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. രണ്ട് ടൈപ്പ് പൈപ്പ് എൻ്റെ കൈവശമുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. പക്ഷെ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത്തരത്തിലൊന്നും മാർക്കറ്റിൽ അങ്ങനെ പറ്റിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന കമ്പനിയുടെ പൈപ്പ് തന്നെയാണ് സാധാരണ ലഭിക്കുക. പിന്നെ നിങ്ങൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുത്താൽ മാത്രം അവർ നിങ്ങൾ ആവശ്യപ്പെട്ട പൈപ്പാണോ ഇട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന സാധാരണ റൂഫ് ടൈലാണ്. ഇത് മംഗലാപുരം, അല്ല ഇത് തൃശ്ശൂർ ഓടാണ്. ഇതുപോലെ മംഗലാപുരം ഓടും, ഇതുപോലെ മഡ് ഓടുകൾ നമുക്ക് കിട്ടും. ഇത് ഇടുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മഴക്കാലത്ത് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരികയും നനവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വെൽഡിംഗ് വരുന്ന ഭാഗങ്ങളിലാണ് ഇതിൻ്റെ റസ്റ്റ്, അതായത് നമുക്ക് തുരുമ്പ് പിടിക്കുക. ആ തുരുമ്പ് ഇത്തരം വെൽഡിംഗ് വരുന്ന ഏരിയകളിൽ, ഓക്കെ, അത് ഉണ്ടാവാതിരിക്കുന്നതിനായിട്ട് അവിടെ നല്ല രീതിയിൽ പ്രൈമറും അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പഴയകാലത്തെ പോലെ വീട് വർഷാവർഷം ഓട് പൊളിച്ച് മേയുന്ന ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് റൂഫ് വർക്കിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ ശ്രദ്ധ ഒഴിക്കലും കിട്ടത്തില്ല. അവിടെ നല്ല രീതിയിൽ തന്നെ പെയിൻറ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക, ലൈഫ് ലോങ് കിടക്കേണ്ടതായതുകൊണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് താഴെന്ന് ഞാൻ പറഞ്ഞ കഴിക്കോല് കേട്ടോ. ഇത് 3 1/2 പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് കോടിക്കഴിക്കോല്, അതായത് ചുടുകോടി എന്ന് വേണം പറയാൻ. 4 ഇഞ്ച് വീതിയും തിക്നെസ് 2 ഇഞ്ചാണ് ഇതിന് വന്നിരിക്കുന്നത്. ഓക്കെ, ഖനം 2 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മോന്തായം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. ഏറ്റവും ടോപ്പിലത് ഏറ്റവും മുകളിലെ പൈപ്പ്, സെൻറ്ററിലെ പൈപ്പ്, അത് ത്രൂ ഔട്ട് നമുക്ക് കാണാം. അതും അതുപോലെ തന്നെ 4 2 പൈപ്പ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ അതായത് റൂഫിന് മുകളിൽ ഹൈഡ് ചെയ്ത് പോകുന്ന തരം, അതായത് ഈ ഫ്ലാറ്റ് റൂഫിന് കോൺക്രീറ്റ് ഫ്ലാറ്റ് റൂഫിന് മുകളിൽ ഹൈഡ് ചെയ്ത് പോകുന്ന ഏരിയയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ പൈപ്പുകൾ ഉപയോഗിക്കേണ്ടതില്ല. 3 1/2 സാധാരണ ഈ പൈപ്പ് ഇട്ട് തന്നെ ഫുൾ സ്ട്രക്ചർ ട്രസ് വർക്കിൻ്റെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഇത്രയും അടുപ്പിച്ചിടേണ്ടതുമില്ല, കുറച്ച് ഡിസ്റ്റൻസിലിടാം. അത്തരത്തിലെല്ലാം നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഓടുകളിടുമ്പോൾ നിങ്ങൾക്ക് നല്ല മംഗലാപുരം ഓടുകൾ ഏതാണ്ട് ഇന്നത്തെ നിലയ്ക്ക് 24 രൂപ മുതൽ അത് നമുക്ക് സൈറ്റിലെത്തി കിട്ടുന്നതാണ്. അത്തരത്തിലുള്ള ഓടുകളിട്ടാൽ അത്തരം ഓടുകൾ എൻ്റെ കയ്യിൽ അതിൻ്റെ സാമ്പിൾ ഇരിപ്പില്ല, അതിൽ പെയിൻ്റ് അടിച്ച് അത് നഷ്ടപ്പെട്ടു പോയി. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തരം ഓടുകളാണെങ്കിൽ, ഇത് തൃശ്ശൂർ ടൈപ്പ് ഓടാണ്, ഇതിന് അല്പം വെയിറ്റ് കൂടുതലാണ്. ഓടുകൾ പലവിധമുണ്ട്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കട്ടെ, ഇതിൽ ഡബിൾ പാത്തി ഓടുകളെന്നും സിംഗിൾ പാത്തി ഓടുകളെന്നും പറയും. ഡബിൾ പാത്തി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് 2 പാത്തികളുണ്ട്.
ഇതാണ് ഡബിൾ പാത്തി ഒന്ന് രണ്ട്. അപ്പൊ രണ്ട് ഓടുകൾ ചേർത്തിടുമ്പോൾ ഇതിന് ലോക്കിംഗ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിലൂടെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇതിന് വില അല്പം കൂടുതലാണ്, ഏതാണ്ട് 37 38 39 അങ്ങനെ പല റേഞ്ചിൽ കമ്പനിയുടെ ഗ്രേഡ് അനുസരിച്ച് പല റേഞ്ചിലുള്ളത് വരും. ഓക്കെ, പക്ഷേ ഇത് മേടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ഓടിനേക്കാൾ വളരെ വലിയ വ്യത്യാസമുള്ളതായിട്ട്. പക്ഷേ വില വ്യത്യാസമുണ്ട്, ഒരു വില വ്യത്യാസമുണ്ട്. ഒരു 2 ലക്ഷം രൂപയുടെ ഓട് എടുക്കുമ്പോൾ നമുക്ക് ഇത്തരം ഓടുകളാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2.5 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരും. പക്ഷേങ്കിൽ മംഗലാപുരം ഓടുകളെ അപേക്ഷിച്ച് ഇത്തരം തൃശ്ശൂർ ഓടുകൾക്ക്, എല്ലാ കമ്പനിക്കും ഉണ്ടാവണമെന്നില്ല, ഇത്തരം ഓടുകൾക്ക് വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. ഈ വലിപ്പം കൂടുതലെന്ന് പറയുമ്പോൾ ഈ പട്ടികയുടെ എണ്ണം, ഈ കഴിക്കൂലയിലോട്ട് കൂട്ടിയടിച്ചിരിക്കുന്ന ഈ പട്ടികകളുണ്ട്, ഇതാണ് പട്ടിക. ഈ പട്ടികളുടെ ഗ്യാപ്പ് കൂടുതലായിട്ട് കിട്ടും, ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് ഒരു 10 പട്ടിക കഴിയുമ്പോൾ ഒരു പട്ടികയുടെ നമുക്ക് ലാഭമായിട്ട് വരും. അതായത് ഒരു പട്ടിക കുറച്ചടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരിക്കലും ഇത് ലാഭകരമാണെന്ന് ഞാൻ പറയുകയല്ല, ഇത്തരം ഓടുകൾക്ക് വില കൂടുതൽ, അതായത് എക്സ്പെൻസ് കൂടുതൽ തന്നെയാണ്. സിറാമിക് ഓടുകളിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ എക്സ്പെൻസീവാണ്. ഇത് നമുക്ക് പൂപ്പൽ പിടിച്ചതാണ്, ഈ മഴക്കാലത്ത് അടുക്കി വെച്ചിട്ട് പൂപ്പൽ പിടിച്ചാൽ കഴുകിയാൽ മാറുന്നതാണ്. ഈ വെള്ള കളർ നിങ്ങൾ കാണുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഇവിടെ ഓട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ചുടുകോടി വരുന്ന ഭാഗമാണ്. ഇവിടെ നമ്മൾ ഓട് കട്ട് ചെയ്യുമ്പോൾ വളരെ, അതായത് വളരെ കറക്റ്റായിട്ട് ഗ്യാപ്പ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളോട് അവരോട് കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് വെയിലുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി നിൽക്കുകയാണ്. നിങ്ങൾ അവരോട് കട്ട് ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടാൽ മതി അതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് വരത്തക്ക രീതിയിൽ, ഗ്യാപ്പ് കുറച്ച് വരത്തക്ക രീതിയിൽ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിമെൻറ്റ് ഉപയോഗിക്കാതെ തന്നെ അവിടം പ്ലെയിനായിട്ട് ഇട്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ ഇട്ടാൽ വെള്ളം ഇവിടെ നിങ്ങൾ കാണുന്ന ഈ പാത്തി വഴി ഒഴുകുമെന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. വെള്ളം ഓടിന് മുകളിലൂടെ ആയിരിക്കും ഒഴുകുന്നത്, ഈ പാത്തിയിലേക്ക് ഒഴുകി ചാടി പാത്തിയിലൂടെ ആയിരിക്കും ഒഴുകുന്നത്. ഓക്കെ, അത് പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. ഇനി അതല്ല, സിമെൻറ്റ് വെച്ച് അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും വളരെ തിന്നായിട്ടുള്ള ഒരു ലൈൻ, നമുക്ക് ഒരു ഗ്രൗട്ട് ഒഴിച്ച് പോലും അത് ഫില്ല് ചെയ്യാൻ സാധിക്കും. അതല്ല, വളരെ ഗ്യാപ്പ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് മിക്സ് ചെയ്യുന്നത് പോലെ സിമെൻറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഡയമണ്ട് ഷേപ്പിൽ അവരത് താഴെ വരെ പോയിന്റ് ചെയ്ത് പോകും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പായൽ പിടിച്ചു കഴിയുമ്പോൾ ആദ്യമേ നിങ്ങളത് ചെയ്യുമ്പോൾ അവിടെ പെയിൻ്റ് അടിക്കേണ്ടതായിട്ട് വരും. പെയിൻ്റ് അടിച്ചാൽ തന്നെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും പല ഭാഗങ്ങളും പായൽ പിടിക്കും, ചില ഭാഗങ്ങൾ പായൽ പിടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പാണ്ട് പിടിച്ചതുപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഗ്യാപ്പ് കുറച്ച രീതിയിൽ കട്ട് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അവിടെ പോയിന്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. പോയിന്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ കുറച്ച് ഗ്രൗട്ട് ഉപയോഗിച്ച് തന്നെ അത് പോയിന്റ് ചെയ്ത് വിടുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അറിയാം ഇവിടെയൊക്കെ ഉണ്ടോ, ഇത്തരത്തിൽ നമ്മൾ വെൽഡ് ചെയ്ത ഭാഗങ്ങളിൽ തടിപ്പുണ്ട്. ഇത് ഉള്ളിൽ വരുന്ന ഭാഗമായതുകൊണ്ട് നമ്മളിവിടെ വിസിബിൾ ആയിട്ടുള്ള ഏരിയ അല്ല, ഇത് ഉള്ളിൽ പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ താഴെ പറഞ്ഞതുപോലെ, അതായത് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ അത് നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് നന്നായി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അവിടെ നല്ല രീതിയിൽ പൊട്ടിയിടുകയോ അതല്ലെങ്കിൽ ഗ്യാപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് MCയിലോ മറ്റോ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ പ്രൈമർ അടിച്ച് അതിൽ MCയിൽ വെച്ചാലും പൊട്ടിയിട്ടാലും അതും നല്ല രീതിയിൽ മിനിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൈൻഡർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ചോ അത് മിനിക്കതിന് ശേഷം അതിൽ പ്രൈമർ അടിച്ച് പെയിൻറ് ചെയ്താൽ നല്ല ഫിനിഷിംഗ് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ വീടിൻ്റെ സ്ട്രക്ചർ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. അദ്ദേഹം, ഞാൻ എൻ്റെ 3D ഡിസൈൻ ഞാൻ പുള്ളിയെ കാണിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ, അതായത് എനിക്കതിലൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, കാരണം എൻ്റെ മുഖപ്പും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ മുഖപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടായിരിക്കണം, അതിൻ്റെ എത്രമാത്രം എത്ര ലെവല് താഴെന്നായിരിക്കണം അതിൻ്റെ മുഖപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെ പറ്റി എനിക്ക് ക്ലാരിറ്റി കൂടെ ഉണ്ടായിരുന്നു. ബട്ട് അത് ഓൺ ടൈമിൽ, അതായത് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ട്രയൽ നടത്തി അത് ചെയ്യാം.
അത് ഒരു ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ ആ സമയത്ത് അത് നോക്കി അതിലേതാണ് ബെറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ഡെമോ ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പുള്ളിക്കും സമ്മതമായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അല്പമൊക്കെ ഒരു എലവേഷനിലൊക്കെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അത് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം പുള്ളി കാണിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ഏത് വർക്ക്, നമ്മൾ വീടിൻ്റെ ഏത് വർക്ക് ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് എപ്പോഴും നല്ലത്. മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് ഏത് സ്റ്റേജിലും നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകളല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മുടെ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ല.